പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും. നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് മറുപടി തരും. മർദ്ദനവും കുറ്റാരോപണവും ദുർഭാഷണവും നിന്നിൽ നിന്ന് ദൂരെ അകറ്റുക. ഏശയ്യ 58:9. ഏറെ വ്യത്യസ്തതകളുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു പോകുന്നത്. പരസ്പരം തിരിച്ചറിയാനാവാത്ത വിധം മുഖാവരണവും സാമൂഹിക അകലവും കൈയുറകളും എല്ലാം ജീവിതത്തിൻ്റെ ഒഴിച്ചുകൂടാനാവാത്ത ഘടകങ്ങളായി തീർന്നിരിക്കുന്നു. പലരും പലരെയും തിരിച്ചറിയുന്നില്ല. മുഖാവരണം ഉള്ളതുകൊണ്ട് പലതും മറയ്ക്കുവാൻ ആവുന്നതിൻ്റെ ആശ്വാസത്തിലാണ് ചിലർ. സഹജന്റെ പക്കലേക്കണഞ്ഞ് ആശ്വാസത്തിൻ്റെ കരസ്പർശനം നൽകാൻ കൊതിക്കുന്നവർക്ക് അതിനാവുന്നില്ല. ഈ അകലം ചിലർക്ക് ആശ്വാസദായകമാണ്. സമ്മിശ്രമായ വികാരങ്ങളാണ് മാസ്കും കയ്യുറയും സാമൂഹിക അകലവുമൊക്കെ നമ്മിൽ സൃഷ്ടിക്കുന്നത്. നല്ലത് പറയേണ്ടുന്ന നാവിനെ ദുഷിച്ച വാക്കുകൾ പറയാൻ ഉപയോഗിച്ചപ്പോൾ, നാവ് തീയാണെന്നുള്ള തിരുവചനം നാം അവഗണിച്ചപ്പോൾ, അത് മൂടുവാൻ പ്രകൃതിയിൽ തന്നെ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. തിരുവചനവും പ്രകൃതിയും അന്തരീക്ഷ സ്ഥിതികളുമെല്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് മറ്റൊന്നുമല്ല, നന്മ പറയാൻ നന്മ ചെയ്യാൻ ലഭ്യമാകുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. കുറ്റാരോപണവും ദുർഭാഷണവും മർദ്ദനവും നിന്നിൽ നിന്ന് അകറ്റുക. നിന്റെ കുടുംബത്തിൽ, നീ ആയിരിക്കുന്ന സമൂഹത്തിൽ, നീ ആയിരിക്കുന്ന തൊഴിൽ ഇടങ്ങളിൽ നിന്റെ ദുർഭാഷണവും കുറ്റാരോപണവും കൊണ്ട് വേദനിക്കുന്ന അനേകരുണ്ടാകും. അതിനാൽ തന്നെ നിന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ തിരസ്കരിക്കപ്പെടും എന്ന് അവിടുന്ന് പറയുന്നു. ഒരിക്കൽ കൂടി നമുക്ക് തിരുവചനത്തിലൂടെ കടന്നു പോകാം. നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും. നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് മറുപടി തരും. മർദ്ദനവും കുറ്റാരോപണവും ദുർഭാഷണവും നിന്നിൽ നിന്ന് ദൂരെ അകറ്റുക. ഏശയ്യ 58:9.